ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ഹരിനാമകീർത്തനം 48 ശ്ലോകം. ധന്യോഹമെന്നു മതി മാന്യോഹമെന്നു മതി, പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നുമിതി. ഒന്നല്ല കാൺകുരു കൊടുങ്കാടു ദന്തിമയം, ഒന്നിച്ചു കൂടിയതു നാരായണായ നമ. ധന്യോഹമെന്നും ഞാൻ ധന്യനാണ് എന്നും, അതിമാന്യോഹം ഞാൻ ഏറ്റവും മാന്യനാണ് എന്നും, അതിപുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാൻ ഇതെന്നും, ഞാൻ ഏറെ പുണ്യങ്ങൾ ചെയ്ത പുരുഷനാണ് എന്നും, ഇതി ഇപ്രകാരം. ഒന്നല്ല, മുമ്പ് പറഞ്ഞ പോലെ ഒരു വൃക്ഷമായല്ല ദമ്പം രൂപം കൊണ്ടിരിക്കുന്നത്. കാണുക, ഒരു കൊടുങ്കാട്, അനേകം വൃക്ഷങ്ങൾ തളർച്ചു വളർന്ന ഒരു കൊടുങ്കാടായിരിക്കുന്നു. ദന്തിമയം, അതിനുള്ളിൽ ആനകൾ വിഹരിക്കുന്നു. നാരായണായ നമ, നാരായണനായിക്കൊണ്ട് നമസ്കാരം. ഞാൻ ധന്യനാണ്, ഞാൻ ഏറ്റവും മാന്യനാണ്, ഞാൻ വളരെയധികം പുണ്യം ചെയ്തവനാണ് എന്നിങ്ങനെയുള്ള ചിന്തകൾ അഹങ്കാര രൂപത്തിലുള്ള അനേക വൃക്ഷങ്ങളായി തളർച്ച് വളർന്നിരിക്കുന്നുവെന്ന് മാത്രമല്ല, അവ ചേർന്നുണ്ടായ കൊടുങ്കാട്ടിൽ ദുഷ്ടവിചാരങ്ങളാകുന്ന കാട്ടാനകൾ വിഹരിക്കുകയും ചെയ്യുന്നു. ആ കാട് നശിപ്പിക്കാനായിട്ട് കാരുണ്യമുണ്ടാകണേ. നാരായണ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ഭക്തിയാകുന്ന വള്ളിയുടെ വളർച്ചയെ തടഞ്ഞുകൊണ്ട് ദമ്പായ വൻമരം വളർന്ന് തഴയ്ക്കുന്ന കാര്യം മുൻ കീർത്തനത്തിൽ പറഞ്ഞു. അതിൻ്റെ കനികളിൽ നിന്ന് മറ്റു മരങ്ങൾ ഉണ്ടാകുമെന്ന് അവിടെ സൂചിപ്പിച്ചതാണ്. അക്കാര്യം ഇവിടെ വിസ്തരിക്കുന്നു. ഈ ദമ്പ ഉണ്ടാകുന്നത് പലതരത്തിലാണ്. കുറേ നല്ല കാര്യങ്ങൾ ധർമ്മത്തിനനുസരിച്ചുകൊണ്ട് ചെയ്ത ഒരു മനുഷ്യന് ഞാൻ വളരെ നല്ല കാര്യങ്ങൾ ചെയ്തുവല്ലോ എന്നത് അഭിമാനമുണ്ടാകുന്നു. ഈ തോന്നൽ ഈശ്വരനെ ഓർത്തുകൊണ്ട് തന്നെയാണ്. എന്നാലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് നന്മ ചെയ്യാൻ കഴിഞ്ഞു എന്ന ചിന്തയിൽ നിന്ന് പോലും ഞാൻ എന്നുള്ള അഹംഭാവം ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ ആ അഹംഭാവത്തെ വിവേകം കൊണ്ട് നശിപ്പിച്ചില്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത ഞാൻ ഏറ്റവും മാന്യനായിട്ടുള്ളവനാണ് എന്നുള്ള വിചാരം, മറ്റുള്ളവരെക്കാളും ഏറ്റവും മേന്മയുള്ളവനാണ് ഞാൻ എന്നൊക്കെ തോന്നി തുടങ്ങും. നല്ല കാര്യങ്ങൾ ചെയ്താൽ പ്രശംസിക്കാനും അഭിനന്ദിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. അപ്പൊ അഭിമാനം വർദ്ധിക്കും. ഞാൻ ഏറ്റവും പുണ്യം ചെയ്ത പുരാണ പുരുഷനാണ് എന്നൊക്കെയുള്ള അഹങ്കാരം ഉണ്ടാവും. ഇത്രയൊക്കെ ആയി കഴിയുമ്പോഴേക്കും സൽക്കർമ്മങ്ങൾക്ക് പ്രേരണയായിട്ടുള്ള ഈശ്വര ചിന്ത മനസ്സിൽ നിന്ന് ഇല്ലാതെയാവുന്നു. ഞാൻ എന്നുള്ള ആ അഹംഭാവം ആ ദമ്പരൂപത്തിൽ പല വൃക്ഷങ്ങളായിട്ട് തളച്ചു വളരും. അതിങ്ങനെ ഒന്നിച്ച് ഇടചേർന്ന് വലിയ കൊടുങ്കാടായിട്ട് മാറും. ജ്ഞാനത്തിൻ്റെ സൂര്യപ്രകാശം കടത്തിവിടാതെ തഴച്ച കാട്ടിനുള്ളിൽ കാട്ടുമൃഗങ്ങൾ വിഹരിക്കും. കാടിനെ ദന്തിമയം എന്നാണ് ആചാര്യൻ വിശേഷിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആനകൾ ധാരാളം വിഹരിക്കുന്ന കാടായിട്ട് മാറും. സൂര്യപ്രകാശം തട്ടാത്ത കാട്. ആനകളുടെ നിറം കറുപ്പാണ്. എന്നാൽ മൃഗങ്ങളിൽ ശക്തനും വലുപ്പമുള്ളവനുമായിട്ടുള്ള ജീവിയാണ് ആന. വൃക്ഷങ്ങളുടെ നിഴലിൽ നിന്ന് കഴിഞ്ഞാൽ ആനയെ ചിലപ്പോൾ കാണാൻ പോലും കഴിയില്ല. ആനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടൽ എളുപ്പമല്ല. ആനയുടെ കാര്യമാണ് ആചാര്യൻ ഇവിടെ എടുത്തു പറഞ്ഞത് എങ്കിലും കാട്ടാന വിഹരിക്കുന്ന കാട്ടിൽ മറ്റു ദുഷ്ടമൃഗങ്ങളും കാണും. മനസ്സിനെ കൊടുങ്കാടായി സങ്കല്പിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ശ്ലോകം ശങ്കരാചാര്യസ്വാമികളും ശിവാനന്ദ ലഹരിയിൽ ചേർത്തിട്ടുണ്ട്. മനസ്സാകുന്ന കാട്ടിലെ ക്രൂരമൃഗങ്ങൾ വിഹരിക്കുന്നുണ്ട്. കാമക്രോധാദികളാകുന്ന ക്രൂരമൃഗങ്ങളാണ് വിഹരിക്കുന്നത്. ഭഗവാനെ, അവിടുന്ന് ഗിരീശനാണ്, കിരാതമൂർത്തിയാണ്, കാട്ടാളമൂർത്തിയാണ്. കാട്ടാളന്മാർക്ക് മൃഗങ്ങളെ വേട്ടയാടൽ ഹരമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് മൃഗങ്ങളെ അന്വേഷിച്ച് കഷ്ടപ്പെടേണ്ട. എൻ്റെ മനസ്സിൽ ധാരാളം കാമക്രോധാദികളാകുന്ന വികാരങ്ങളാകുന്ന ക്രൂരമൃഗങ്ങളുണ്ട്. അപ്പം അങ്ങേക്ക് ആ ക്രൂരമൃഗങ്ങളെ വേട്ടയാടി സന്തോഷം നേടുകയും ചെയ്യാം.
മാഗച്ഛത്വവിതസ്തതോ ഗിരിശഭോ മയ്യേവ വാസം ഗുരു സ്വാമിൻ ആദികിരാത മാമകമനക്കാന്താരസീമാന്തരേ വർത്തന്തേ ബഹുശോ മൃഗാ മദജുഷോ മാത്സര്യമോഹാദയ താൻ ഹത്വാ മൃഗയാ വിനോദ രുചിതാലാഭം ച സംപ്രാപ്സ്യസി എന്നൊക്കെ പ്രസിദ്ധമായ രീതിയിൽ ശങ്കരാചാര്യസ്വാമികള് ദുഷ്ടചിന്തകളാകുന്ന കാട്ടുമൃഗങ്ങളെ നശിപ്പിക്കാനായിട്ട് ആദികിരാതരൂപിയായ ഗിരിശനെ മനസ്സിൽ കുടിയിരുത്തുക എന്ന എളുപ്പവിദ്യയാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ ആ കാടിനെ മാത്രം വിവരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവപൂർവം ചിന്തിക്കേണ്ട ഒരു പ്രശ്നമാണ് ആചാര്യൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. വളരെ കൃത്യമായി ക്ഷേത്ര ദർശനം നടത്തുന്നു, ഭാഗവതം, നാരായണീയം തുടങ്ങിയ സദ്ഗ്രന്ഥങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നു, സപ്താഹം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ശ്രദ്ധിക്കുന്നു. പൂജകളും ദാനങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നുമാറ് നടത്തുന്നവരായിരിക്കാം നമ്മൾ ഓരോരുത്തരും. എന്നാൽ ആ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ നാശത്തിന് കാരണമായിത്തരും, അഹങ്കാരത്തിനും ഒക്കെ കാരണമായിത്തരും എന്ന് ഇവിടെ ബോധിപ്പിക്കുകയാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൂടി അഹങ്കാരം വരാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് ഇരിക്കണം, ജാഗരൂകരായിട്ട് എപ്പോഴും ഇരിക്കണം എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നു. ദംഭായ വൻമരം എൻ്റെ ഹൃദയത്തിൽ വേര് പിടിക്കാതിരിക്കാനും ഭക്തിലത അവിടെ തഴച്ചു വളരാനും അനുഗ്രഹിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നാരായണ നമസ്കാരം.